ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാം. രണ്ട്, മുസ്ലിമായ ഒരു മനുഷ്യന് അസുഖം വന്നാൽ സന്ദർശിക്കാം. അവിടെ സന്ദർശിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അള്ളാഹു അവിടെ ഉണ്ടെന്നാ. അപ്പൊ അവിടെ വന്ന് ദുആ ചെയ്താൽ അള്ളാഹുവിനെ നേരിട്ട് അടുത്ത് ഇരുന്ന് ദുആ ചെയ്യുന്ന കൂലി കിട്ടും. ഒരു രോഗിന്റെ അടുത്ത് നിന്ന് പോയി ദുആ ചെയ്താൽ വേറൊന്നിനെ പോലെയല്ല. രോഗി സന്ദർശിക്കുന്നത് വളരെ വലിയ കൂലിയാണ്. അള്ളാഹു തആല ചോദിക്കുമല്ലോ, മരിൽതു ഫലം തസുർനി. നാളെ പരലോകത്ത് ചോദിക്കുകയാണ്, എന്റെ അടിമേ എനിക്ക് അസുഖം വന്നപ്പോ നീ എന്ത് എന്നെ സന്ദർശിക്കാതിരുന്നത്? അള്ളാഹു നിനക്ക് അസുഖം വരെ, അൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, പടച്ചവരെ, നിനക്ക് അസുഖം വരെ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കുക? നിനക്ക് അസുഖം വരൂലല്ലോ റബ്ബേ. പറഞ്ഞു, എന്റെ ഒരടിമക്ക് അസുഖം വന്ന് നീ അറിഞ്ഞില്ലേ, നീ എന്തേ പോയി സന്ദർശിക്കാതിരുന്നത്? ഇവിടെ ഖലീഫ ഹോസ്പിറ്റലിലെന്ന് പറഞ്ഞു, അൽനൂറിലുണ്ടെന്ന് പറഞ്ഞു, റാഷിദ് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു, ദുബൈയില്. എവിടെ നിന്റെ ഒരു സുഹൃത്ത്, നീ അറിയുന്ന ഒരാൾ, നിന്റെ പരിചയക്കാരൻ, മുസ്ലിമായൊരു മനുഷ്യൻ, നീ എന്തേ പോയി സന്ദർശിക്കാതിരുന്നത്? ലൗസുർത്തഹു, ആ ആളെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു. അതിന്റെ മുമ്പും ശേഷവും വേറെയും ഹദീസുകൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ വിശന്നവന് നീ ഭക്ഷണം കൊടുക്കാതിരുന്നത്, എന്റെ ദാഹിച്ചവന് നീ വെള്ളം കൊടുക്കാതിരുന്നത്, വസ്ത്രം ഇല്ലാത്തവന് എന്തുകൊണ്ട് വസ്ത്രം കൊടുത്തില്ല, അതൊക്കെ നീ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ കൂലി നിനക്ക് ഇവിടെ കിട്ടുമായിരുന്നു. അതിനൊക്കെ പറഞ്ഞത് രോഗിയെ പറ്റി പറഞ്ഞപ്പോ മാത്രം അല്ലാഹു എന്ത് പറഞ്ഞു, എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഒരു കൂലി കിട്ടണമെങ്കിൽ കുറച്ചാൾക്കാർക്ക് രോഗം വേണം. ഒരാൾക്ക് രോഗിയാണെങ്കിലല്ലേ ഈ കൂലി കിട്ടുള്ളൂ. അതുകൊണ്ട് രോഗം നമ്മൾ ബല എന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നന്മ കിട്ടാനുള്ള അവസരമാണ്. ഒരു എത്തിയും കുട്ടി, ഒരു കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുക, ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക, ചെറിയ കുട്ടിയാണ്, 15 വയസ്സ് താഴെ പ്രായം ഉണ്ടായിരിക്കുക, വാപ്പ മരിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയാ, എത്തിയും എന്ന് പറയാം. അങ്ങനെ ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചാൽ ആ പെണ്ണിനെ പഠിച്ചോൻ, എന്റെ കുട്ടിയുടെ വാപ്പ മരിച്ചുപോയല്ലോ, എന്റെ ഭർത്താവ് മരിച്ചുപോയല്ലോ, ആ ഭർത്താവിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ മക്കള്, ഇവർക്കൊക്കെ അത് ഭയങ്കര ട്രാജഡിയാണ്, അത് പരീക്ഷണമാണ്. പക്ഷേ ഒരു കുട്ടി എത്തിയുമായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 100,000 വാപ്പമാരെ കിട്ടും. ആ കുട്ടിന്റെ തലയിൽ തലയൊടിയാൽ, കൈകൊണ്ട് തടവിയാൽ, തലയിലെ മുടിയുടെ എണ്ണത്തിനനുസരിച്ച് തെറ്റുകൾ പൊറുക്കപ്പെടും. ഏറ്റവും നല്ല വീട് ഒരു എത്തീമിനെ നന്മ ചെയ്യുന്ന വീട്. ഞാനും യതീമിനെ നോക്കുന്നവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ ഒരു കുട്ടി യതീമാവണ്ടേ? അപ്പോഴല്ലേ ആ കൂലി ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു വഴിക്ക് നോക്കിയാൽ ഒരു പരീക്ഷണമാണ്, മറ്റൊരു വഴിക്ക് അതൊരുപാട് നന്മകൾക്കുള്ള വഴിയാണ്. രോഗികളെ സന്ദർശിക്കുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിച്ചാൽ, രോഗ സന്ദർശനത്തിനാണ് അങ്ങനെ പറയാം, സ്വർഗത്തിന്റെ ഒരു തോപ്പിലാണ്, അവർ അവിടെ പോയി ഇരിക്കുന്നത് വരെ രോഗിയുടെ അരികത്ത് ചെന്ന് ഇരുന്നു. അവിടെ ഇരുന്നാൽ കാരുണ്യം വന്ന് പൊതിയും. രാവിലെയാണ് അയാൾ സന്ദർശിക്കാൻ പോയതെങ്കിൽ, വൈകുന്നേരമാകുന്നവരെ 70,000 മലക്കുകൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ വൈകുന്നേരമാണ്, ഇൻകാന അശിയൻ, വൈകുന്നേരം, ജോലിയൊക്കെ കഴിഞ്ഞൊരു 5-6 മണിക്ക് സന്ദർശിക്കാൻ പോയത്, ഭാര്യവിന്റെ ശേഷം പോയത്. അങ്ങനെയെങ്കിൽ നേരം പുലരുന്നവരെ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാ. രോഗിയുടെ വാർഡ് നമ്പർ എത്ര, റൂം നമ്പർ എത്ര, നാട്ടിലൊക്കെ എത്ര കൂലിയാ കിട്ടുക. നമ്മൾ മാമൂലിന് വേണ്ടിട്ട് പോണത്, പോകാതിരുന്ന കുടുംബം തെറ്റുമല്ലോ, എന്നാ പോവാ, അതിന് കൂലി കിട്ടൂല. നമ്മൾ മാമൂലിനല്ല പോകുന്നത്, എന്തിനാ, കൂലി കിട്ടാനാണ്. രോഗിയാണ്, വയസ്സായവരോ ചെറിയവരോ വലിയവരോ ആവട്ടെ, സന്ദർശിക്കുന്നത് കൂലിയാണ്. അവിടെ അള്ളാഹു ഉണ്ട്. ആ രോഗിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ തൊട്ടു മുമ്പിൽ നിന്ന് ദുആ ഇരിക്കണ പോലെ, റബ്ബിനോട് നേരിട്ട് ദുആ, അടുത്ത് റബ്ബിരിക്കണ പോലെ, നേരിട്ട് റബ്ബിനോട് സംസാരിക്കണ പോലെ, അങ്ങനത്തെ ഒരു ദുആന്റെ സാധ്യത ഉണ്ട് ഇവിടെ രോഗിന്റെ അരികത്ത് നിന്ന് ദുആ ചെയ്താൽ. അപ്പൊ അത് കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ഉപകാരം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രോഗ സന്ദർശനം. ഇവിടെയൊക്കെ പറ്റും, രോഗികളുണ്ടാവില്ലേ. നമ്മളിപ്പോ ഹുജൈറിന്റെ, നമ്മുടെ യൂസഫ് അലി സാഹിബിന്റെ എളാപ്പ, ഡോക്ടർ ഇബ്രാഹിം സാഹിബ്, എന്താ പേര് അല്ലേ, ഡോക്ടർ ഇബ്രാഹിം, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സലാമത്തും ആഫിയത്തും നൽകട്ടെ. രോഗിയാണ്, ഫുജൈറ ഹോസ്പിറ്റലല്ലേ, ഫുജൈറിലല്ലേ, ദുബൈയിലാണ് ഉള്ളത്.
അള്ളാഹു തആല സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. വേറെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബന്ധു റാഷിദ് ഹോസ്പിറ്റലിൻ്റെ അസുഖത്തിലാണ്. അള്ളാഹുർക്കും ഷിഫ കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ നാട്ടിലൊക്കെ എത്രയാണ് ആളുകൾ പല ഹോസ്പിറ്റലിലും പോവാൻ. ആ രോഗിയെ കൊണ്ട് നടക്കുന്ന ആൾക്ക് എന്തൊരു കൂലിയാണ്! ഡോക്ടർ എത്തിക്കണം, അപ്പോയിൻമെന്റ് എടുക്കണം, താഴെ പോകണം, ബില്ലടക്കണം, മേലെ വരണം, മരുന്ന് വാങ്ങിക്കണം, ഇങ്ങനെ ഓട്ടവും ചാട്ടവുമായിട്ട് എന്തൊരു പണിയാണ്! ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് നാട്ടിലൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ നമ്മളിവിടുന്ന് പൈസ അയച്ചെടുക്കണല്ലോ, ഒന്നും അറിയാതെ ഉണ്ടായിരിക്കുക. നമ്മൾ അവിടെ നടക്കുന്ന അധ്വാനം ഭയങ്കരമാണ്. നമ്മൾ പൈസ അയച്ചെടുത്ത് അൽഹംദുലില്ലാ എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കുടുങ്ങിപ്പോയേനെന്നാണ് പറയണത്. ആ അവർ ചെയ്യുന്ന സേവനം ഭയങ്കരമാണ്. ആരോ ആയിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളോ അകന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു രോഗിയെ എത്തിക്കണമെങ്കിലും നാട്ടിലൊക്കെ അവസ്ഥ എന്താ? എന്താ നാട്ടിലെ റോഡും നാട്ടിലെ ഹോസ്പിറ്റലുകളും എന്തൊക്കെയാണ്? വല്ലാത്തൊരു അഴാബല്ലേ? അതിനൊക്കെ ഭയങ്കര കൂലിയാണ്. കാലുകൊണ്ട് ചെയ്യുന്ന അമലുകളാണ് അതൊക്കെ. ആ കാലുകൾ സ്വർഗത്തിലേക്കുള്ള അമലുകളാണ് ചെയ്തു കൂട്ടുന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.